സാർ അതിലെങ്ങാനും പോന്നി ഒന്ന് കയറണേ പരീക്ഷ നടക്കുന്ന സമയത്ത് ഒന്ന് പോവാത്ത നന്നായി പോയിരുന്നെങ്കിൽ ഞാൻ വെച്ചാൽ ജയിച്ചേനെ. കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കാവാലയുടെ വീഡിയോസ് എല്ലാം ഇറങ്ങിയത് നല്ല വീഡിയോസ് ആണ്, കണ്ടതെല്ലാം നല്ലതായിരുന്നെന്ന്. പക്ഷെ പറഞ്ഞത് അങ്ങ് അറം പറ്റിപ്പോയി. ഇത് കാവാലയാണോ അതോ കാലിന് വല്ല വയ്യാഴികയും വന്നതാണോ? തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ രണ്ടുകൂടെ. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചവരൊക്കെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ചേച്ചിയുടെ വീഡിയോക്കകത്ത് ചേച്ചി കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് എടുത്തിട്ട് സ്റ്റെപ്പ് ആയതുകൊണ്ട് ആദ്യം ഒരു കുറച്ച് ഭാഗത്ത് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അവസാന ഭാഗത്തോട് വരുമ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങ് അറുബോറാവുക. ഇതിപ്പോ ഒരെണ്ണമല്ല, വേറെ ഉണ്ട്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. അല്ല, ഇതിപ്പോ എന്നാ സംഭവം? ആദ്യം കാവാലി ഇറങ്ങിയപ്പോ ഇതേ ഇതായിരുന്നു ഒറിജിനൽ സ്റ്റെപ്പ്. അത് പിന്നെ ഇങ്ങനെയായി. അതും കഴിഞ്ഞ് ഇപ്പൊ ഉള്ള കാവാലിയുടെ അവസ്ഥയാണ് ദേ ഇത്. നീരൂട്ടി, കുറ്റം പറയുന്നവരൊക്കെ പറയട്ടെ, നീരൂട്ടി അതൊന്നും കാര്യം വെക്കണ്ട. നീരൂട്ടി എന്നോട് പറ, നീരൂട്ടി എന്ത് പറങ്ങാണ്ടിയാണ് ഈ കാണിക്കുന്നത്? സെപ്പറേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 1395 രൂപയാണ് ഇതുപോലത്തെ ഒരേ ഒരു ഓർക്കുന്നത്. പക്ഷെ നാപ്തോൾ മലയാളത്തിൽ വെറും 495 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. ഉള്ളിയിലയില് സൂപ്പർ ആന്ന് പറഞ്ഞു വിട്ടേക്കാം, അല്ലെങ്കിൽ ഇനിയും ചെയ്തു നോക്കിയാലോ. കൊള്ളാം പോലെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ സാധനം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാനിത് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് പറയുമായിരിക്കും, നിനക്കിരുന്ന് ഈ കുറ്റം പറയാനല്ലാതെ കളിച്ച് കാണിക്കാൻ അറിയാവോ എന്ന്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. ഏ, ഇതാരാണ് ഈ കളിത്തൂക്കം കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴല്ലേ ആളെ പിടികിട്ടിയത്? സ്വാമി കൊടുവാൾ വാസു വെടിവെച്ചാൻ കോവിലിൽ. സിദ്ധനാ, മഹാസിദ്ധൻ. നാട്ടുകാർ ഓമന പേരിട്ട് വെടിവാസു എന്ന് വിളിക്കും. പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. അത് പിന്നെ നമുക്കറിയാലോ സ്വാമി. സ്വാമി പിന്നെ ആരെ ഈ വെടിവെച്ചോണ്ടിരിക്കുന്നേ? സ്വാമി അത് ബാധകേറിയതല്ല, അത് ഡാൻസ് കളിക്കുന്നതാ, സ്വാമിക്ക് തെറ്റിയതാ. ഇതുപോലെ പള്ളിപ്പറമ്പിൽ നിന്നും ഉത്സവപ്പറമ്പിൽ നിന്നും വായിക്കുന്ന കളിപ്പാട്ടം വെച്ച് കളിപ്പിക്കാൻ കുറെ പേര്, എന്നിട്ട് ഇതിനൊക്കെ പോയി തലവെച്ച് കൊടുക്കാൻ വേറെ കുറെ എണ്ണോ. ജോലി ലഭിച്ചതിന് നേർച്ചയായി യുവാവ് ജീവൻ ഒടുക്കി. നല്ല ബെസ്റ്റ് ന്യൂസ്, 10-30 വയസ്സ് വരെ അവൻ ഒരു ജോലിയും കൂലിയില്ലാതെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞു നടന്ന് നാട്ടുകാർ പ്രാക്കും കേട്ടിരുന്നപ്പോ അവന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടിയപ്പോ അവൻ പോയി ആത്മഹത്യ ചെയ്തേക്കുന്നു. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. ഇതൊക്കെ പിന്നെ എവിടെയോ ഇരിക്കുന്നവർ ചെയ്ത മണ്ടത്തരമാണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കണ്ട, ഇതിനേക്കാളും വലിയ മണ്ടത്തരം ചെയ്യുന്ന ഒരു കേരളത്തിലുണ്ട്. ഇതാര്? നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? ഷോ കാണിക്കുന്നതിനെ പറ്റി ഒന്നും മന്ത്രി കൂടുതലൊന്നും പറയണ്ട, നമ്മൾ ഈ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാന്നേ. ശിവൻ സാർ ഇപ്പൊ പഴയ പോലെ ഒന്നുമില്ല, സ്ഥിരമായിട്ട് കൈലാസത്തിൽ തന്നെയാണ്. നാട്ടുകാർ ഭൂമിയിലോട്ട് കാലം കുത്താൻ സമ്മതിക്കുന്നില്ല. ഒരു സൈഡിൽ നിന്ന് സന്തോഷ് ജോർജ് കുളങ്ങര ഇറക്കിയിട്ടും മറ്റേ സൈഡിൽ നിന്ന് ഗണേഷ് കുമാർ സാർ ഇറക്കിയിട്ടും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് ശിവൻ സാർ സ്ഥിരമായിട്ട് കൈലാസത്തില്ല, താഴോട്ട് ഇറങ്ങാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം, യൂട്യൂബിൽ കയറി രണ്ട് പഴയ മലയാള സിനിമകൾ കാണും. അത് ശരിയാ സാറേ, കൈലാസത്തിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ, പാമ്പിന്റെ അടുത്ത് പോപ്കോൺ നിന്നിരിക്കുവല്ലേ, രണ്ട് സിനിമയൊക്കെ കണ്ടിരി. ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് 50 വർഷത്തിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ, കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല. ഓ, അതിനിപ്പോ സിനിമ കണ്ട കാര്യമൊന്നുമില്ലേ, വീടിന്റെ ജനൽ തുറന്നൊന്ന് പുറത്തോട്ട് നോക്കിയാൽ അപ്പൊ തന്നെ മനസ്സിലാകത്തില്ലേ. ഞാൻ മാനര സ്കൂളിൽ അഡ്മിഷൻ പരീക്ഷയ്ക്കെല്ലാം തയ്യാറായ നമ്പറൊക്കെ ഇട്ട് ഡിസ്റ്റൻസ് ബെഞ്ചൊക്കെ നിരത്തിയിട്ടു. സാർ അതിലെങ്ങാനും പോന്നി ഒന്ന് കയറണേ പരീക്ഷ നടക്കുന്ന സമയത്ത് തോന്നി പോവാത്ത നന്നായി പോയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. ആ പറഞ്ഞത് വളരെ കറക്റ്റാ സാറേ, അവിടെ സ്കൂളിന്റെ ഓട് പൊട്ടിന്ന് മാറാൻ കയറിയ ബംഗാളിക്ക് വരെ ഫുൾ എ പ്ലസ് ആണെന്നാ കേട്ടത്. ആ പിന്നെ അങ്ങനെ പോലും ഒന്നും സ്കൂളിൽ കയറാത്തതിന്റെ പ്രശ്നമാണ് ചിലരൊക്കെ പരസ്യമായിട്ട് വന്നിരുന്ന് കാണിക്കുന്നത്, അല്ലേ ശിവൻകുട്ടി സാറേ? ഇതിന്റെ ആൾക്കാർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, എന്ന് മാത്രമല്ല ഇപ്പം
ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? അല്ല, അത് മാറ്റിയായിരുന്നു. പുതിയതായിട്ട് രണ്ടെണ്ണം കൂടെ തുടങ്ങിയില്ലായിരുന്നോ? ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? 23. ആ ഫസ്റ്റ് മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഒന്നാം ക്ലാസ് മുതൽ പരീക്ഷയിൽ മിനിമം മാർക്ക് വാങ്ങി ജയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കൂളിൽ നിലവാരം ഉയരത്തുള്ളൂ. ഇതാരോടായി പറയുന്നത്? ജയിക്കാനുള്ള മാർക്ക് എത്രയാന്നുള്ളത് എഴുതി കൊടുത്താൽ നോക്കി വായിക്കാൻ അറിയത്തില്ലാത്തവരുടെ അടുത്താണോ സാർ ഈ കണക്കിന്റെ കാര്യമൊക്കെ പറയുന്നത്? വയനാടാണ്, 953. എന്നെ എത്രയാന്നാ പറഞ്ഞേ? 953. എന്നാ സാറേ, വിദ്യാഭ്യാസ മന്ത്രിക്ക് എണ്ണ അറിയത്തില്ലെന്നോ? ഞാൻ കണക്കിൽ വീക്കാ. പിന്നെ ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ PhD ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ ശിവൻകുട്ടി സാറേ? നീ എന്നെ സാറെന്ന് വിളിക്കരുത്, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി, സന്തോഷം. നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സംഭവിക്കും. പിന്നെ സ്ഥിരമായിട്ട് തെറ്റ് പറ്റുന്ന മനുഷ്യന്മാരുണ്ട്, അവരെ പിന്നെ നമ്മളൊന്നും പറയത്തില്ല. അതുകൊണ്ട് ശിവൻകുട്ടി സാർ സേഫാ. വളരെ ശക്തമായ അന്വേഷണം നടത്തട്ടെ. TCTV. ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത നോക്കണേ. CCTVയുടെ കാര്യം പറയുമ്പോഴും പിള്ളേർക്ക് TC കൊടുക്കുന്ന കാര്യമാണ് മന്ത്രി സാറിന്റെ മനസ്സിൽ. കറണ്ട് ലഭിക്കാനായിരിക്കും സാറേ. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലേ പേശാറുള്ളൂ. വീട്ടിൽ ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞാ പേശുന്നേ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പാപം, ലിഫ്റ്റിൽ കയറാൻ പറ്റാത്തതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക എന്താ ലിഫ്റ്റ് ഓഫ് ചെയ്തെന്നുള്ളത്. അല്ല, ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്ന ഒരിക്കലും ഒരു തെറ്റല്ല, അത് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മലയാളത്തിൽ പോലും എണ്ണ അറിയത്തില്ല എന്ന് പറയുന്ന ഒരു തെറ്റാ, അത് ഞാൻ പറയും. 953. പുല്ല്, അത്യാവശ്യ സമയത്ത് ഒരു സാധനം വായി വരത്തൂല്ല. ഇനി എങ്ങാനും വായി വന്നു കഴിഞ്ഞാൽ അത് നാക്കുളുക്കി പോവുകയും ചെയ്യും. എനിക്കിത് പറയുന്ന കേട്ടാലും കൂടുതൽ ചിരി വന്നത് ആ പുറകിൽ നിൽക്കുന്ന പുള്ളി ചിരിക്കുന്ന കണ്ടപ്പോഴാണ്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശിവേട്ടന്റെ ചെറിയ കുസൃതികൾ മാത്രം. ഇതിലും വലിയ ഷോ ഒക്കെ കാണിച്ച ആളാണ് ശിവസാറ്. നിക്ക് 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 നിക്ക്, ഒന്നുകൂടി ഇന്ന് കാണിച്ച് ആരെയാ മുണ്ടും മടക്കി കുത്തി നിക്കുന്നതെന്ന്. ആഹാ, ഇത് നമ്മുടെ ശിവൻ സാറല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ച റെക്കോർഡുള്ള ആളാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഈ കഥാപ്രസംഗം നടത്തുന്നത്. പിന്നെ പുള്ളിക്ക് ഈ കാണിച്ചതിനൊക്കെ പറ്റിയൊരു വകുപ്പും കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് ഇല്ലാത്തത് വേണം കൊടുക്കായിരുന്നു. മിക്കവാറും അതുകൊണ്ടായിരിക്കും ശിവൻ സാറിന് കറക്റ്റ് ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൊടുത്തത്. വകുപ്പ് മാത്രമേ കയ്യിലുള്ളൂ. പക്ഷെ അപ്പൊ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ അല്ലേ നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തതാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.